യെസ് വെൽക്കം ബാക്ക്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. എക്സാമിന് വേണ്ടിട്ട് അടിപൊളിയായിട്ട് പഠിക്കുകയാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും വളരെയധികം ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ബയോളജിക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്ക് വീതമാണ് വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുപോലെ എത്രത്തോളം ആണ് ഏത് ചാപ്റ്ററാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് അല്ലേ? അപ്പൊ അതെല്ലാമാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ വേണം, എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമ്മുടെ ക്ലാസ് നെയിൽ നമ്മുടെ ആനുവൽ എക്സാം വരാൻ പോകുമ്പോൾ നമുക്കറിയാം എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാനുണ്ട്. പാർട്ട് വൺ, പാർട്ട് ടു, ഭാഗം ഒന്നായാലും ഭാഗം രണ്ടായാലും. അപ്പോൾ ഓരോ ചാപ്റ്ററിലും ഏത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഓരോ ചാപ്റ്ററിലും എത്ര മാർക്ക് വരികയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. യെസ്, അപ്പൊ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നോളൂ. സോ വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം അവിടെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്. നമുക്ക് മൊത്തത്തില് 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത് അല്ലേ? അപ്പൊ ഈ ബയോളജിയിൽ നമുക്ക് 7 ചാപ്റ്ററില് പാർട്ട് വൺ ഒക്കെ നമ്മൾ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഭാഗവും നമ്മൾ ക്രിസ്മസ് എക്സാം വരെ നല്ല രീതിയിൽ പഠിച്ചതാണ്. അവിടെ തന്നെ പക്ഷേ മാർക്ക് കൂടുതൽ വരുന്ന ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇത് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ, ജീവമണ്ഡലത്തിന്റെ സംരക്ഷകരാണ്. നമ്മൾ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം ഒക്കെ പഠിക്കുന്നതാണ്. അത് ഒരു 2 മുതൽ 3 മാർക്ക് വരെയാണ് വന്ന് കണ്ടിട്ടുള്ളത്. അപ്പം അത്രയും ഭാഗത്ത് നിന്നൊരു 4 മാർക്ക് വരെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഫിഗർ ആയിരിക്കാൻ തന്നിട്ടുണ്ടാവുക, അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിന്റെ ചോദ്യമായിരിക്കും വരാൻ ചാൻസ്. അപ്പം അത് ആ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കണം. അത് ഈ രണ്ടാമത്തെ പാഠം എന്ന് പറയുമ്പോൾ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് ആണ്, ആഹാരം എന്ന പദത്തിൽ. ഈ പാഠത്തിൽ നിന്നും വളരെ ചെറിയ മാർക്കിനാണ് വരാറുള്ളത്. 3 മാർക്കിൻ്റെതും അതുപോലെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ പാഠം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അല്ലെ, സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻഡ്യൂസ് സെൽ, അത് നമ്മുടെ ഹാർട്ട്, നമ്മുടെ സൈക്കോളജിസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് പക്ഷേ 6 മുതൽ 8 മാർക്ക് വരെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, പാർട്ട് വണ്ണിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്നും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്, നമ്മുടെ മൂന്നാമത്തെ ഭാഗം എന്ന് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4-ാമത്തെ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മുതൽ 7 മാർക്ക് വരെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ, അവിടെ നമ്മൾ ഡിസീസസ് പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളതാണ് ആനുവൽ എക്സാമിന്റെ കേസിൽ. ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന മറ്റ് 2 പാഠങ്ങളാണ് നമ്മുടെ 5-ാമത്തെ ചാപ്റ്ററും 6-ാമത്തെയും. നിങ്ങൾ നോക്കിയറിയാം 12 മുതൽ 13 മാർക്ക് വരെയാണ് നമ്മുടെ എക്സ്ക്രീഷൻ, വിസർജന വ്യവസ്ഥയിൽ നിന്ന് വരുന്നത്. അത് മാത്രമല്ല 18 മുതൽ 20 മാർക്ക് വരെ ചോദ്യമാണ് ഇവിടെ വരുന്നത്, നമ്മുടെ ബയോളജി ഓഫ് മൂവ്മെന്റ്, ചലനത്തിന്റെ ജീവശാസ്ത്രം വരുന്നത്. അപ്പം അതിലെ ഫിഗേഴ്സും അതുപോലെ ടേബിള്, മാസ് ഫോളോയിങ്, വേർഡ് പെയർ ഒക്കെ ആയിട്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പൊ വളരെയധികം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് 5-ാമത്തെയും 6-ാമത്തെയും ചാപ്റ്ററാണ്. കൂടുതൽ മാർക്കിൽ നിന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നതാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഇനി ലാസ്റ്റ് നമ്മുടെ വിഭജന വളർച്ച, ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷനിലേക്ക് നോക്കുകയാണെങ്കിലും നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്താണ് 7 മുതൽ 8 മാർക്ക് വരെയാണ് വരുന്നത്. അപ്പം അതും എന്താണ്, അതിലെ മിയോസസ് ആയാലും മൈറ്റോസ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതിൻ്റെ സ്റ്റേജസ്, അതിൻ്റെ ഫിഗേഴ്സ് ഒക്കെ നോക്കി പഠിക്കണം. അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പാഠം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് 6-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററാണ്. അത് രണ്ടും ഒരേപോലെ തന്നെ പഠിക്കണം. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് നമ്മുടെ 3-ാമത്തെയും 4-ാമത്തെയും, അതുപോലെ തന്നെ ഏത് ചാപ്റ്റർ, ലാസ്റ്റത്തെ ചാപ്റ്റർ കേട്ടോ, നമ്മുടെ ഡിവിഷൻ ഫോർ ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയാലും ഏത് പാഠഭാഗം, ഏത് ചാപ്റ്റർ ആണ് വളരെ കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പൊ പാർട്ട് ടു നല്ല രീതിയിൽ നോക്കുക, അതിനുശേഷം ഫിഗേഴ്സും 4 മാർക്കിനുള്ള ചോദ്യമൊക്കെ എന്ത് ചെയ്യുക, പാഠഭാഗത്ത്, ഫസ്റ്റ് പാഠഭാഗത്ത് നിന്ന് നോക്കുക. അപ്പൊ ഇത്രയും പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്കുമാണ്. അപ്പം ഈ രീതിയിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്, ഇമ്പോർട്ടൻസ് ഏത് ചാപ്റ്ററിന് കൊടുക്കണം എന്ന് മനസ്സിലായാലോ നിങ്ങൾക്ക്. അപ്പൊ ആ രീതിയിൽ വേണം പരീക്ഷയ്ക്ക് പഠിക്കുക. അപ്പൊ വെറുതെ വാരി വലിച്ച് പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻസ് ചാപ്റ്ററിൽ വെയിറ്റേജ് കൂടുതൽ വരുന്ന ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ നമുക്ക് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്, ഓൾ ദി ബെസ്റ്റ്.